വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ. ഇന്ന് ഒരു അടിപൊളി ദിവസമാണ് ഗൈസ്. സൂര്യൻ എന്തി, വാട്ട്, സൂര്യനെ കാണുന്നില്ല ഗൈസ്. ആ അതെ ഗൈസ്, അവിടെ ഉണ്ട് സൂര്യൻ. നമുക്ക് സ്നൈപ്പർ വെച്ച് നോക്കാം, സൂര്യനെ നമുക്ക് വാച്ച് ചെയ്യാം ഗൈസ്. അയ്യോ ഗൈസ്, സൂര്യനെ കാണാൻ പറ്റുന്നില്ല, ബാക്കിയെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോഴില്ലേ ഗൈസ്, ഡോൺ ഇന്ന് എന്നെ വിളിച്ചായിരുന്നു, ഡോണിൻ്റെ അടുത്തോട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പം നമുക്ക് ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യാനുണ്ട്. അപ്പം ഇന്ന് എൻ്റെ കയ്യിൽ കാശില്ലോട്ടും, അപ്പം നമുക്ക് ഇന്ന് ആരെങ്കിലും കയ്യിൽ നിന്ന് അടിച്ചു മാറ്റണം, ഗണ്ണൊക്കെ കാണിച്ച് പേടിപ്പിച്ചിട്ട്. അപ്പം നമുക്ക് എന്തായാലും അതിങ്ങ് ചെയ്ത് ഇതേക്കാം. അപ്പം ഇവിടെ രണ്ട് പേര് നിപ്പുണ്ട്, വാട്ട്. അപ്പം നമുക്ക് ഇനി ഗണ്ണ് വെച്ച് ഇവിടെ തീർക്കാം ഗൈസ്. എടി എടി, മൈൻഡ് ചെയ്യുന്നില്ല ഗൈസ്. എടി പൈസ ഓടി, എടി എടി എടി, ഇടിക്കാം ഗൈസ് നമുക്ക് ഇവിടെ. എടി ഈ പൈസ ഓടി, എടി ഞാൻ കിട്ടണോപ്പറ ഓടി, പൈസ ഓടി. എടാ പോടാ കൊച്ചറക്ക, നീ ഉമ്മ കളിത്തോക്കുമായിട്ട് കറങ്ങി നടക്കുന്നു. പൈസ എടുക്കടി, കളിത്തോക്കൊന്നുമല്ല, നിന്നെ വേടുവെക്ക് ഞാൻ കണ്ടോടി. പണിപ്പാളി ഗൈസ്, വിട്ടോ വിട്ടോ. അയ്യോ ഗൈസ്, ഫുള്ള് സീനായി കാണും ഗൈസ്. ഇതെന്താണ്, ഇത് വാട്ട് ഓടിക്കോ, നമുക്ക് വണ്ടി എടുത്ത് എസ്കേപ്പ് ചെയ്യാം. നമുക്ക് പോയ ഗൈസ്, പോലീസൊക്കെ വരുന്നു, ഞാൻ അറിയാണ്ട് വെടി വെച്ചാണ് ഗൈസ്. ഞാനൊക്കെ ഞാൻ ഇങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്, കൊല്ലണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല ഗൈസ്. അയ്യോ സാറ്, സാറ് ഞാൻ അറിയാണ്ട് ചെയ്തേ ഗൈസ്. നമ്മുടെ മാജിക് ഫോണിൽ കൂടെ നമുക്കൊരു ബൈക്ക് സ്പോൺ ചെയ്യാം. അപ്പം നമുക്ക് ഈ മാജിക് ഫോണിൽ കൂടെ ഈ ചീറ്റ് കോഡ് മാത്രം അറിയത്തുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് ഈ മാജിക് ഫോണിൽ കൂടെ ഉള്ള ചീറ്റ് കോഡൊക്കെ അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ. അപ്പം നമുക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ചെയ്യണം ഗൈസ്. നമുക്ക് ഡോണ്ട വിടാം, ഡോണ്ട വിടാണെങ്കിൽ സേഫ് ആയിരിക്കും ഗൈസ്. എന്തായാലും പോലീസിൻ്റെ നിന്നൊക്കെ വെട്ടിച്ചു പോകാം ഗൈസ്. പോലീസ് ഇടിച്ചു കഴിഞ്ഞ് നമ്മളെ അറസ്റ്റ് ചെയ്യും ഗൈസ്. എൻ്റെ പൊന്നു വള്ളിയാവും. നമുക്കിനി എങ്ങനെ ഡോണ്ട അടുത്ത് എത്തണം ഗൈസ്. ഇല്ലേ പണി പാളും ഗൈസ്. ഉയ്യോ ഗൈസ്, ഞാനൊരു ട്രാപ്പായി ഗൈസ്. നമുക്ക് ഇറങ്ങിയിട്ട് വീണ്ടും ഒരു മാജിക്, എൻ്റെ പൊന്നു ഗൈസ്, ജസ്റ്റ് മിസ്. ഒന്നും കൂടെ നമുക്ക് മാജിക് ഫോണിൽ കൂടെ നമുക്ക് ചീറ്റ് കോഡ് അടിച്ചിട്ടില്ല ഗൈസ്. വണ്ടി എടുത്ത് നേരെ ഡോണ്ട വീട്ടിലോട്ട് വിടാം ഗൈസ്. ഇല്ലെങ്കിൽ സീനാവും ഗൈസ്. അല്ലെ, ഇന്ന് എന്തോ സംഭവമുണ്ട്, പ്രധാനപ്പെട്ട പിന്നെയും കുടിക്കും. ഇല്ല 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 ഇല്ല, ഇന്ന് എന്തോ പ്രധാനപ്പെട്ട കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഡോൺ വിളിച്ചത്. നമുക്കപ്പോൾ ഷോർട്ട് കട്ടൊക്കെ പിടിച്ചു പോകാം ഗൈസ്. പോലീസ് നമ്മളിപ്പോൾ ചാകും ഗൈസ്. കുറച്ചും കൂടെ ലൈഫേ ഉള്ളൂ എനിക്ക്, ഞാനിപ്പോൾ ചാകാറായി ഗൈസ്. ഇതേ പോലീസൊക്കെ എൻ്റെ പൊന്നു വള്ളിയായി ഗൈസ്. ഞാൻ അറിയാണ്ടത് വെടിവെച്ചാണ്, അത് ഇത്തിരി മാറിപ്പോയി ഗൈസ് അവളുടെ ദേഹത്ത് കൊണ്ട്. സോ അപ്പം നമുക്ക് എങ്ങനെയെങ്കിലും പോയി ഹൈഡ് ആവണം. നമുക്ക് ഡോണിൻ്റെ വീണ്ടും പുറകെ പോയി, ഡോണിൻ്റെ വീണ്ടും പുറകെ കൂടെ കയറിയിട്ട് ഡോണിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് പോലീസെല്ലാം പോയിട്ട് നമുക്ക് ഇറങ്ങാം ഗൈസ്. അതാണ് നല്ലത്. നമുക്ക് ഡോണിൻ്റെ വീട്ടിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഞാൻ ഒന്ന് കയറിയിട്ട് പോലീസെല്ലാം പോയി സെറ്റാക്കണം. പക്ഷേ നമുക്ക് ഫൈറ്റ് ചെയ്യണോ ഗൈസ്, ഫൈറ്റ് ചെയ്യണോ? വേണ്ട വേണ്ട വേണ്ട, വള്ളിയോ വള്ളിയോ. നമുക്ക് പോലീസെല്ലാം കഴിഞ്ഞിട്ട് പോലീസെല്ലാം പോയിട്ട് കാണാവേ. അങ്ങനെ വിജയകരമായി പോലീസെല്ലാം പോയിരിക്കുകയാണ് ഗായ്സ്. അപ്പം ഡോൺ എന്താ പറഞ്ഞതെന്ന് പറയുമ്പോഴില്ലേ ഗായ്സ്, ഡോൺ പറഞ്ഞെന്ന് പറയുമ്പോഴില്ലേ, നമ്മുടെ ഈ ബീച്ചിൻ്റെ അവിടെ ഒരു അടിപൊളി മൂന്ന് മഹീന്ദ്രയുടെ താറുകൾ കിടപ്പുണ്ട്. മോഡിഫൈഡ് അല്ലാത്തത് മായ പലതരം താറുകൾ അവിടെ കിടപ്പുണ്ട്. അപ്പം പിന്നെ ഡോൺ പറഞ്ഞെന്ന് പറഞ്ഞാൽ, നീ അത് സ്റ്റീൽ ചെയ്തെടുത്തോ, നിൻ്റെ കയ്യിൽ നല്ല വണ്ടികളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാനതെന്തായാലും സ്റ്റീൽ ചെയ്തെടുക്കാൻ പോവുകയാണ്. നമുക്ക് എങ്ങനെ സ്റ്റീൽ ചെയ്യുന്നതെന്ന് പറയുമ്പോഴില്ലേ ഗൈസ്, എൻ്റെ ഒരു പ്ലാൻ വെച്ച് നോക്കുകയാണെങ്കിൽ, നമ്മുടെ എയർപോർട്ടിൽ പോകും. എയർപോർട്ടിൽ പോയിട്ട് നമ്മുടെ മഞ്ഞ കളർ പ്ലെയിൻ ഇല്ലേ, അതങ്ങ് നമ്മളെടുത്തിട്ട് നേരെ ബീച്ചിൻ്റെ അവിടെ പോയിട്ട് അങ്ങനെ എടുക്കാനാണ് പ്ലാൻ. ഈ പ്ലെയിന് അവിടെ ഹെവി സെക്യൂരിറ്റീസ് ഒക്കെ ആണെന്നാണ് പറഞ്ഞത്. എന്തായാലും നമ്മൾ ഇപ്പം എയർപോർട്ടിൻ്റെ അവിടെയൊക്കെ എത്താറായിട്ടുണ്ട്. എന്തായാലും നമുക്കപ്പോൾ എയർപോർട്ടിൽ കയറിയിട്ട് ആ പ്ലെയിൻ വെച്ച് നമുക്ക് എന്താ നമ്മൾ ഈ കുത്തും ഇങ്ങനെ കറക്കാൻ പോലീസുകാർ വണ്ടിക്ക് ഇടിപ്പിക്കും പ്ലെയിൻ ഇങ്ങനെ. എന്നിട്ട് നമുക്ക് സ്റ്റീൽ ചെയ്യാനാണ് പ്ലാൻ. എന്തായാലും ഞാനിപ്പം ഇങ്ങനെ വണ്ടി കൊണ്ട് എയർപോർട്ടിൽ കയറി, ഇവിടെ സെക്യൂരിറ്റി ചെക്കൊന്നും ഇല്ല ഗൈസ്. ഇപ്പോൾ ഏകദേശം ഹർത്താലൊക്കെ ആയിട്ടുകൊണ്ട് എയർപോർട്ടൊക്കെ അടച്ചിട്ടേക്കുമാണ്. ഇപ്പം എയർപോർട്ടിൽ ഡോറില്ല ഗൈസ്, എയർപോർട്ടിൻ്റെ അവിടെ ഗേറ്റൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് കയറി ഇറങ്ങി കളിക്കാം ഗൈസ്. അപ്പം നമുക്ക് എന്തായാലും ഈ വണ്ടി എടുക്കാം ഗൈസ്. കീ ഉണ്ടോ? ആ കീ ഒക്കെ ഉണ്ട് ഗൈസ്. ഇതിൻ്റെ അകത്ത് ഒരു ലോക്കൊക്കെ അയച്ച് ഞാൻ കയറിയിട്ടുണ്ട്. അപ്പം എനിക്ക് വലുതായിട്ട് പൊക്കാനൊന്നും അറിയത്തില്ല എന്തായാലും. സോ അപ്പം ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് പൊക്കിയില്ലേ ഗൈസ്, ഓടിച്ച് പോനാ ബീച്ച് വരെ ഒന്ന് എത്തട്ടെ ഗൈസ്. ഞാൻ അവിടെ എത്തിയിട്ട് നിങ്ങളെ അറിയിക്കാം ഗൈസ്, അല്ലെങ്കിൽ സ്വർഗത്ത് വെച്ച് കാണാം ഗൈസ്. എനിക്ക് വലുതായിട്ട് പ്ലെയിനൊന്നും ഓടിക്കാൻ അറിയത്തില്ല ഗൈസ്. ഇല്ലേ വള്ളിയാവോ, എനിക്കറിയത്തില്ല. എന്തായാലും നമുക്കിത് എന്തായാലും ബീച്ചിൻ്റെ അങ്ങോട്ട് കത്തിച്ച് വിടാം ഗൈസ്. വളച്ചൊക്കെ എടുക്കുന്നുണ്ട്. എന്തായാലും നമുക്കിപ്പം ബീച്ചിൻ്റെ അങ്ങോട്ടേക്ക് നേരെ കത്തിച്ച് വിടാം കേട്ടോ.
സോ ഗൈസ്, അങ്ങനെ ഞാൻ ബീച്ചിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും അവിടെ രണ്ട് വണ്ടികൾ കിടപ്പുണ്ട്, രണ്ടെണ്ണം ഉള്ളൂ ഗൈസ്. ഈ മോഡിഫൈഡ് ബിഗ് ടയറൊക്കെ ഉള്ള ഇതൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് ഡോൺ, പക്ഷെ ഇവിടെ അതൊന്നും കാണുന്നില്ല. ആരെങ്കിലും എടുത്തോണ്ടൊക്കെ പോയി കാണും ഗൈസ്. എന്തായാലും സ്റ്റീലിയട്ടെ ഗൈസ്, നമ്മളൊക്കെ സ്റ്റീൽ ചെയ്യാൻ വന്നവരല്ലേ ഗൈസ്, ബാക്കിയുള്ളതിനെ സ്റ്റീൽ ചെയ്തെടുക്കട്ടെ ഗൈസ്. അപ്പം കുഴപ്പമൊന്നുമില്ല, നമുക്കിനി നേരെയല്ലേ ഗൈസ് നമ്മൾ വണ്ടി എടുക്കാം ഗൈസ്. അപ്പം നമുക്ക് മാജിക് ഫോണൊക്കെ കിട്ടി, ഇതിൻ്റെ അകത്ത് കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും ഗൈസ്. അപ്പം അതൊക്കെ ഒരു സ്പെഷ്യലിറ്റിയാണ് ഗൈസ്, നമുക്ക് ഈ വണ്ടികൾക്ക് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നോക്കാം ഗൈസ്. അപ്പം നമുക്ക് ഏത് വണ്ടി എടുക്കാം, ഓൾഡ് താർ എടുക്കാം ഗൈസ്, അതാണ് നല്ലത്. ഓൾഡ് താർ സ്റ്റീൽ ചെയ്യാം. അപ്പം ഇത് കളറൊക്കെ മാറ്റാൻ പറ്റുന്നുണ്ട്, യെല്ലോ കളറാക്കി ഗൈസ് എൻ്റെ മോനെ. പക്ഷേ ബ്ലാക്ക് ആണ് ബെറ്റർ എന്ന് തോന്നുന്നു ഗൈസ്. എന്തായാലും നമുക്ക് ബ്ലാക്ക് എടുക്കാം, ബ്ലാക്ക് എൻ്റെ മോനെ ഗൈസ്. ഇപ്പം ഒരു മാസം ലുക്കായി, എൻ്റെ ഡ്രസ്സും ബ്ലാക്കും താറും ബ്ലാക്ക്, എൻ്റെ മോനെ അടിപൊളിയല്ലേ ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് താഴെ കമൻറ്റ് ചെയ്തേക്കുക. അങ്ങനെ ഞാൻ വിജയകരമായി സ്റ്റീൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ്. ഓക്കെ ബൈ.